വീർ, ആർ യു റെഡി? യെസ്, നമുക്ക് പോവാം. വീർ, പോകുമ്പം സൂക്ഷിച്ചു പോകണേ. ബാഗിൽ ഈ എക്സ്ട്രാ ബാറ്ററിയും കൂടി നീ വെച്ചേക്ക്. രാത്രിയിൽ അല്ലെങ്കിൽ നിനക്ക് ചാർജ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ ബാറ്ററി നിനക്കപ്പോ ആവശ്യം വരും. ആ പിന്നെ ഒരു കാര്യം, നിന്റെ ശരിക്കുള്ള രൂപത്തെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കേ അപ്പൂപ്പ, ഞാൻ സൂക്ഷിച്ചോളാം. ഞാനും വരുന്നുണ്ട്. അപ്പൂപ്പ വീറിനോട് പറ. അവനെ സ്കൂൾ ക്യാമ്പിൽ എന്നെ കൊണ്ടുപോകാൻ. ഇല്ല ചുൽബുൾ, നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. നീയും ചിണ്ടും ഇവിടെ ഇരുന്ന് കളിച്ചാ മതി. എന്റെ ജോലി എന്താണെന്ന് എത്രയും വേഗം പറയൂ എന്നോട്. ഞാൻ രണ്ടു ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് കാട്ടിലേക്ക് ക്യാമ്പ് പോവാൻ പോയാണ്. എനിക്ക് വീറിനൂടെ പോവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വീർ പറയുന്നത് നീ എന്നെ അവിടേക്ക് കൊണ്ടുപോകണമെന്നാ. ഓക്കേ ബോസ്. ജിൻടു, ഞാനൊന്ന് പറയട്ടെ. ഈ ചുൾബുൾ ഭയങ്കര തന്ത്രശാലിയാണ് വീർ. ടെന്റ് എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് നിങ്ങളെ സ്കൂളിൽ വെച്ച് പഠിപ്പിച്ചിട്ടില്ലേ? ഇപ്പോൾ ടെന്റ് കെട്ടാനുള്ള കോമ്പറ്റീഷൻ ആണ്. ആദ്യം കെട്ടുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. നോ ചീറ്റിംഗ്, അല്ലെങ്കിൽ ഐ സീ യു. റെഡി, സ്റ്റഡി, ഗോ. വേഗം വേഗം ചെയ്യൂ. നോക്ക്, വണ്ടി ചീറ്റിംഗ് ചെയ്യുന്നു. സാർ, എന്റെ ടെന്റ് കെട്ടിക്കഴിഞ്ഞു സാർ. വെരി ഗുഡ് ബണ്ടി, വെരി ഗുഡ്. എന്താ ഇതാണോ അന്വേഷിക്കുന്നേ? അത് എന്റെ കയ്യിലുണ്ട് മക്കളെ. നീ ചീറ്ററാണ്, നീ ചീറ്റിംഗ് ചെയ്തു. നീ മനപൂർവ്വം ഒളിപ്പിച്ചതല്ലേ? അതെ, ഞാൻ ചീറ്റിംഗ് ചെയ്തു. നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഇത്തിരി കോണമുള്ള ഇംബ്ലി കുട്ടി. ആളുകൾ പറയുന്നത് ഫ്രീ ആയി മാജിക് ഷോ കാണിച്ച് അവരുടെ പണങ്ങളും ആഭരണങ്ങളും ഇയാൾ കൊള്ളയടിക്കുകയാണെന്നാണ്. ഇതെല്ലാം എന്റെ പരിപാടി പൊളിക്കുവാനുള്ള തന്ത്രമാണ്. ആർക്കെങ്കിലും ഇത് തെളിയിക്കാനായാൽ ഞാൻ തന്നെ ജയിലിലേക്ക് പോയിക്കോളാം. ചങ്കൂറ്റമുള്ള ആരെങ്കിലും വന്ന് ഞാൻ ഒരു കള്ളനാണെന്ന് തെളിയിക്കേ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ അമ്മയുടെ സ്വർണ്ണമാല ഇയാളാണ് മോഷ്ടിച്ചെന്ന് തോന്നുന്നു. ഇയാളെ സ്റ്റേജിൽ നിന്ന് കാണാതാവുന്നുണ്ട്. എവിടെ പോവാന്നറിയില്ല. അപ്പൂപ്പ, ഞാനും ജിഡ്ഡും പോയി അയാളുടെ കള്ളത്രങ്ങള് പൊളിക്കാം. ശരി വീർ, സൂക്ഷിച്ചു പോകണേ. അയാൾ ഒരു മാന്ത്രികനാണ്, ഒരു സാധാരണക്കാരനല്ല. ഓക്കേ അപ്പൂപ്പ. ഇംലി മാജിക് പഠിക്കാനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ പോവാം. ആ റോബോട്ട് ഇവിടേക്ക് എങ്ങാനും വരികയാണെങ്കിൽ നീ എനിക്ക് സിഗ്നൽ തരണം. ബാക്കിയൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ഓക്കേ സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഞങ്ങള് മാജിക് പഠിക്കാൻ വന്നതാ. എന്റെ പേര് വീർ എന്നാ. ഇതെന്റെ കൂട്ടുകാരി ഇംലി, ജിൻടു, പിന്നെ ചുൾബുൾ. ഞാൻ ആരെയും മാജിക് ഒന്നും പഠിപ്പിക്കാറില്ല. ഞാൻ നിങ്ങളെയൊക്കെ മാജിക് പഠിപ്പിക്കാം, പക്ഷേ ചുൾബുള്ളിനെ പഠിപ്പിക്കില്ല. ചുൾബുൾ നീ പോയി, പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്. വാ, എന്റെ കൂടെ വാ, ഞാൻ പറഞ്ഞു തരാം മാജിക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ദേ, ഷോ തുടങ്ങാൻ സമയമായിരിക്കുന്നു. സ്റ്റേജിൽ കയറിയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പരിപാടിക്ക് തൊട്ടു മുൻപ് പറഞ്ഞു തരാം. താങ്ക് യു സാർ. നീ എന്റെ കൂടെ സ്റ്റേജിലേക്ക് വരൂ. ഇംലി, നീയും ജിൻടുവും സ്റ്റേജിന്റെ പുറകിൽ നിന്നാൽ മതി. ഓക്കേ സാർ. എനിക്ക് സ്റ്റേജിൽ കയറി നിൽക്കണം. അയാൾ എന്തൊക്കെ മാന്ത്രിക വിദ്യ കാണിക്കുന്നെന്ന് എനിക്ക് കാണണം. ഓക്കേ, നീ എന്റെ രൂപ എടുത്ത് സ്റ്റേജിലേക്ക് പോ. ഞാനും ഇംലി അകത്ത് പോയി മോഷ്ടിച്ച സാധനങ്ങളൊക്കെ നോക്കട്ടെ. നിനക്ക് ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്നെ വളരെ അപമാനിച്ചു. അതുകൊണ്ട് ഇന്നിത് എന്റെ അവസാനത്തെ ഷോയാണ്. ഇനി ഒരിക്കലും ഞാൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല. വേണ്ട, 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 വേണ
പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട. എന്നും വന്ന് നിങ്ങൾ ഇവിടെ മാജിക് കാണിച്ചോന്നേ. അതെ അതെ അതെ. ഹോളി ആശംസകൾ നിങ്ങൾക്കും എന്റെ ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. ആ ഹോളി ആശംസകൾ മിസ്സസ് ചട്ട. ഹോളി ആശംസകൾ അപ്പൂപ്പ. അല്ല, ഈ ബക്കറ്റ് നിറച്ചും ബലൂണുകൾ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഇത് ഞാൻ വണ്ടിക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ. അവന് ബലൂൺ എന്ന് വെച്ചാ ജീവനാണ്. വീർമോനെ, നല്ല നിറങ്ങൾ ഉപയോഗിച്ച് വേണം കളിക്കാൻ. മാത്രവുമല്ല, ഓർഗാനിക് കളറുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഓർഗാനിക് കളറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കളറുകളിൽ കെമിക്കൽ ഉണ്ടാവും. അത് മനുഷ്യരുടെ സ്കിന്നിന് വളരെ അപകടമുണ്ടാക്കുന്നതാണ്. അത്തരം കെമിക്കൽസ് നിന്റെ സ്കിന്നിനും വളരെ അപകടകരമാണ്. ഓക്കേ അപ്പൂപ്പ. പക്ഷേ അപ്പൂപ്പ, എന്റെ ദേഹത്ത് ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കളർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതാ, അതിനായി ഈ സ്പ്രേ വെച്ചോളൂ. ഇതേത് തരത്തിലുള്ള കെമിക്കലിനെയും നീക്കുന്നതാണ്. വരൂ വരൂ, ഇന്നാ വീറിനെ നമുക്ക് കളറിലിട്ട് മുക്കണം. പിന്നെ കളറ് മായാൻ പാടില്ല. വരൂ വരൂ, വേഗം വരൂന്നേ. ഇന്ന് ഹോളിയാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. വേഗം ചെല്ലു, എന്റെ മുറിയിൽ കുറെ നിറങ്ങളുണ്ട്, അത് എടുത്തുകൊണ്ട് വരോ. ഞാൻ ഇപ്പൊ തന്നെ പോയി എടുത്തോണ്ട് വരാം. ആ കള്ളമാരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത പോലത്തെ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. ഭക്ഷണ സാധനങ്ങളോ? എന്നാ പോയി കഴിച്ചിട്ട് വരാം. മോനെ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ സാധനങ്ങളൊക്കെ ഒന്ന് ആ വാനിലേക്ക് ഒന്ന് കൊണ്ട് വെക്കാമോ? ഓക്കേ അങ്കിൾ, അങ്കിളിങ് തരൂ സാധനങ്ങളൊക്കെ. ഇങ്ങ് തന്നേക്ക്. ചുട്ടു, എങ്ങോട്ട് നോക്ക്, ഇന്നില്ലേ അവരെ പിടിച്ചോണ്ട് പോയി. വരൂ, നമുക്ക് പിന്നാലെ പോകാം. എന്തിനാത്ര തിടുക്കം? ഞാൻ ആദ്യം ഇതൊന്ന് കഴിച്ചോട്ടെ, എന്നിട്ട് പുറകെ പോകാം. നിങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കേടെന്ന് നിലവിളിക്കാനൊന്നും പാടില്ല, കാരണം ഞാൻ വളരെ അപകടം പിടിച്ചൊരു മനുഷ്യനാണ്. നിങ്ങള് രണ്ടുപേരും എന്താ പേടിക്കാത്തത്? അങ്കിൾ, അങ്കിൾ അപകടം പിടിച്ച ആളല്ല. അങ്കിൾ നല്ല ഹാൻസമാ. അങ്കിൾ, ഇവിടെ എ സി ഒന്നും ഇല്ല. അങ്കിളെ, ഇവിടെ പാർട്ടിക്കൊന്നും വന്നതല്ല, മിണ്ടാതെ അവിടെ എങ്ങനെ പോയിരിക്ക. ഈ പിള്ളേര് ഭയങ്കര കോൺഫിഡന്റ് ആണല്ലോ. ഇനി ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ആ റോബോട്ട്. അങ്ങനെ ഒടുവിൽ തേടിയ വള്ളി കാലിൽ ചുറ്റി.
മാഡ് മാക്സ് സർ, അങ്ങനെ ആ റോബോട്ടിനെ കിട്ടിയിരിക്കുന്നു. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, ഞാൻ അവനെ പിടിച്ചോണ്ട് അങ്ങോട്ട് വരാം. ഇപ്പൊ കൊണ്ടുവരേണ്ട, ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാനായി പാടില്ല. ടിംബക്ടു വരുന്നത് വരെ അവൻ അവിടെ തന്നെ നിർത്തിയേക്കും, ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളുവല്ലേ. ഓക്കേ ബോസ്. അങ്കിളെ അങ്കിളെ വേറെ ആൾക്കാരെ പിടിച്ചോണ്ട് വന്നിട്ടില്ലേ? അവരൊക്കെ എവിടെയാ? നീ മിണ്ടാതെ ആ സോഫയിൽ അങ്ങനെ പോയിരിക്കേ. ഇല്ല അങ്കിൾ, ഞാൻ ഇവിടുന്ന് പോവാം. സ്പ്രിംഗ് ഷൂസ് ഓൺ. ആ ചെറുക്കനെ വേഗം പോയി പിടിക്കേ.